മഹത്തായ ആയത്ത് ഒരുപാട് വ്യാപകമായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് യോമുല്ലാഹിറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൂടെ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയല്ലോ സുദീർഘമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണല്ലോ യഥാർത്ഥത്തിൽ മരണം മരണത്തിലൂടെ സംഭവിക്കുന്നത് മരിച്ചു ചെന്നാലുള്ള അവസ്ഥയും യോമുൽ ഖ്യാമിലേക്ക് എത്തുമ്പോൾ മനുഷ്യ വിഭാഗം നേരിടുന്ന വിഷയങ്ങളും ഒക്കെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി നാദ ജീവിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ആ ഭൂമിയെ മറ്റൊരു ഭൂമിയായി അള്ളാഹു താര മാറ്റിമറിക്കുകയാണ് അള്ളാഹു സ്വഹാന സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പത്തിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു റഹീം ആകാശങ്ങളെ ായും മാറ്റിമറിക്കപ്പെടുകയും അവരെല്ലാവരും ഏകവനും ഏകനും എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുനൂമിൽ ഹാജരാക്കുകയും ചെയ്യുന്ന ദിവസം എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിന് മുമ്പിൽ എല്ലാ ആളുകളെയും എല്ലാ ജനവിഭാഗത്തെയും മനുഷ്യ വിഭാഗത്തെയും ജിന് വിഭാഗത്തെയും ഒക്കെ ഒരുമിച്ച് കൂടുന്നതായ ആ ദിനം ആ ദിനത്തെ കുറിച്ചാണ് അള്ളാഹു സുബഹാന സൂറത്തുൽ ഇബ്രാഹീമിലെ നാൽപ്പത്തിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഭൂമി യഥാർത്ഥത്തിൽ ഈ ഭൂമി തന്നെ അതിനെ മറ്റൊരു ഭൂമിയായി അള്ളാഹു സുബെഹാനുഹൂവത്താല മാറ്റിമറിക്കുക അപ്പോൾ ഇന്ന് നാം കാണുന്ന ഈ ഭൂമിയോ ഈ ആകാശമോ ആയിരിക്കില്ല അത് തീർച്ചയായും അത് വളരെ തൂവെള്ള തെളിമയുള്ള വെള്ളി പോലെ ഒരു തുള്ളി രക്തവും ചിന്തപ്പെടാത്ത ഒരു പാപവും ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഭൂമിയായി ഈ ഭൂമി അള്ളാഹു മാറ്റിമറിക്കുകയാണ് അവിടെയാണ് ആളുകളെ എല്ലാവരെയും അള്ളാഹു സുബഹാനു ഹൂവത്താല ഒരുമിച്ച് കൂട്ടുന്നത്

നിങ്ങൾ ഭയപ്പെട്ട് ണം യഥാർത്ഥത്തിൽ കുറിച്ചും വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ എന്ന് പറയുന്ന ആ ദിനം അത് അതിഭയങ്കരമായ ദിനമാണ് അതിന്റെ ഗൗരവത്തെ കുറിച്ചല്ലേ അള്ളാഹു സൂചിപ്പിച്ചത് യോമുൽ ആ പ്രകമ്പനം അത് അതിമഹത്തായ ഒരു സംഗതി തന്നെയാണ് വലിയൊരു വിഷയമാണ് ചെറിയ വിഷയമായി തള്ളേണ്ടതല്ല മുരപിടിക്കുന്ന മാതാവ് തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ശ്രദ്ധയില്ലാതെ ബോധമില്ലാതെ കുഞ്ഞിനെ എങ്ങോട്ടോ വലിച്ചെറിഞ്ഞ് കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു ബോധവുമില്ലാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് അങ്കാ അങ്കിലാപ്പിലാകുന്ന ദിനമാണത് ായ സ്ത്രീകൾ അവരുടെ പ്രസവം അറിയാതെ പ്രസവിച്ചു പോകുന്ന അതുപോലെ ആളുകളൊക്കെ നിനക്ക് കാണാൻ കഴിയും പക്ഷെ അവരതും ലഹരി മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരിയിലല്ല അവർ പക്ഷെ എന്ത് കാരണത്താലാണ് അവർ ലഹരി ബാധിതരായി തോന്നുന്നത് കഠിനമായ ശിക്ഷ അള്ളാഹുവിൻ്റെ ആദാബ് അത് കഠിനമാണ് എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് യോമുൽ ഖിയാമ എന്ന് പറയുന്നത് അലീം എന്ന് തുടങ്ങിയ ഒരുപാട് വചനങ്ങൾ ഒരുപാട് പേരുകൾ യോമുൽ കയാമയെ കുറിച്ച് അള്ളാഹു സുബാന പ്രതിപാദിച്ചിട്ടുണ്ട് അതബലി സ്വലാത്തു വസ്സലാം മുതൽക്ക് അന്ത്യദിനം വരെയുള്ള ഓരോ ജനസമൂഹത്തെയും ഒന്നിച്ചുള്ള ആഹുത്താൽ അണിനിരത്തുകയാണ് അവർ സൂര്യൻ ഏകദേശം ഒരു മൈലപ്പുറം സൂര്യൻ നിലകൊള്ളുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാവുന്നതാണ് എത്രയോ കിലോമീറ്ററുകൾ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിലകൊള്ളുന്ന സൂര്യ താപം നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല അപ്പൊ കേവലം ഒരു മൈലകലയെ സൂര്യൻ വന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥ ആളുകൾ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ നില അനുസരിച്ച് ഭൂലോകത്ത് അവർ ചെയ്ത ആമലിൻ്റെ നിലയനുസരിച്ച് വേറപ്പിൽ അവർ കുളിച്ചിരിക്കും ചിലരുടെ വിയറപ്പ് അവരുടെ കാൽപാദം വരെ വരെയുണ്ടാകുന്നുള്ളൂ എങ്കിൽ മറ്റു ചിലരുടെ മുട്ടുകാൽ വരെയും വേറെ ചിലരുടെ ഹൽക്ക് വരെയും അങ്ങനെ മറ്റു ചിലർ ആ വേറപ്പിൽ ആകെ മുങ്ങിക്കൊളിച്ചിരിക്കുന്നതായ ആ അവസ്ഥയുമാണ് അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അറിഷിൻ്റെ നേരിൽ സത്യവിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ കൂടും അവർക്ക് പ്രയാസമില്ല പ്രയാസമില്ലാഹു സുബാന പരിശുദ്ധരായ ഹബീബായ മുഹമ്മദ് തങ്ങളുടെ ഹൗദുൽ എന്ന അതിമഹത്തായ പാനീയം നൽകിയതായ വിഭാഗവും ആളുകളുടെ കൂട്ടത്തിലുണ്ടാകും ഓരോ പ്രവാചകന്മാർക്കും ഓരോരോ ഹൗദുകളുണ്ട് നമ്മുടെ തിരുനബി അലൈഹി അലൈവിസ്മ തങ്ങളുടെ ഹൗത് അതിൽ ഏറ്റവും മഹത്തായതും ഏറ്റവും പരിശുദ്ധമായതുമാണ് അതിൻ്റെ ദീർഘം അതിൻ്റെ നീളം ഒരു മാസത്തെ വഴി ദൂരമാണിതിന് നീളമെങ്കിൽ ഒരു മാസത്തെ വഴി ദൂരമാണതിൻ്റെ വീതി അതിൻ്റെ വെള്ളം അതികഠിനമായ വെള്ള പാലിനേക്കാൾ കഠിനമായ വെളുപ്പാണ് അതിനുള്ളത് തേനിനേക്കാൾ മാധുര്യമാർന്ന സ്വാദാണ് അതിനുള്ളത് മിസ്കിൻ്റെ സ്മെല്ലിനേക്കാൾ അതിനുള്ളത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെയുള്ള പാത്രങ്ങൾ അവിടെ അണിനിരത്തിയിരിക്കുകയാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി അതിൽ നിന്നങ്ങാനും ഒരിറക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു ഒരു ഇറക്കു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബാദഹ ബാദഹ അബദ അബദ മല്ലം മിൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ ഹദീസിൽ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അതിലൊരു ഒരു പാനീയം കുടിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും അവനെ പിന്നദിക്കുകയില്ല അള്ളാഹുബാനഹുല സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരുക്കിയ അതിമഹത്തായ വിരുന്നാണത് അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ കഠിന കാഠിന്യമേറിയ മുന്നൂറ് വർഷം വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്ന ആ വിഭാഗം അത് യഥാർത്ഥ വിശ്വാസികൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല അവരെയും അള്ളാഹു താല വ്യത്യസ്ത മേഖലകളിലായി തിരിച്ച് ഓരോരുത്തരുടെ ദോഷങ്ങളെ തോത് അനുസരിച്ചിട്ടുള്ള ആരംഭമാണ് യഥാർത്ഥത്തിൽ അവിടെ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞല്ലോ യോമുൽ ആളുകളൊക്കെ നിര അണിനിരത്തിക്കൊണ്ട് അള്ളാഹുന്റെ മലായിക്കത്തിൽ വിളിച്ചു പറയും

ഇതാ നിങ്ങളുടെ പേപ്പറുകൾ നിങ്ങളുടെ ആ സഹീഫത്തുകൾ നന്മയുടെയും തിന്മയുടെയും ഏടുകൾ അത് വായിക്കപ്പെടുന്നതായ ദിനമാണ് പരലോകമാകുന്ന ഒരു പരീക്ഷാ ഹാൾ അള്ളാഹുവിൻ്റെ ആ വിചാരണ നടക്കുന്ന ഭയങ്കരമായ ഒരു പരീക്ഷയാണ് ഈ ഭൂലോകത്ത് നന്മ നന്മയുടെ വിത്തുകൾ വിതച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലം കൊയ്തെടുക്കുന്ന ഒരു പരി ഒരു പുണ്യമായ ദിനം കൂടിയാണല്ലോ യോമൽ കുയാമ ഇവിടെ വിത്ത് വിതച്ചതായ വിത്തിന്റെ വിള വിളവെടുപ്പിന്റെ കാലയളവാണ് യഥാർത്ഥത്തിൽ യോമൽ ആഹൃ ആഹ്രത്തിൽ നടക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും സഹീഫത്തുകൾ അത് വിളംബരം ചെയ്യുന്ന ദിനമാണെന്നുള്ളൊരു പ്രഖ്യാപനം മലായ്ക്കത്തുൽ ക്രാമ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നരകത്തെ തെളിച്ചു കൊണ്ടുപോ മലായ്ക്കത്തുൽ ക്രാമ് കൊണ്ടുവരികയും ആ നരകത്തിനെ അവിടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ മഹത്തായ അർഷന്റെ ഇടതഭാഗത്ത് ആ നരക ലോകത്തെ അള്ളാഹു സുബെഹാന ഹാജരാക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുകയും ഒരു വിഭാഗത്തെ ഒരു വിചാരണ വിചാരണമാക്കിയതനുസരിച്ച് ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു സുബെഹാന നിശ്ചയിക്കുകയും മലായക്കത്തുൽക്കറാം ആ നരകങ്ങളിലേക്ക് ജനവിഭാഗത്തെ തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് അള്ളാ പിന്നീട് ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് പ്രതിപാദിക്കുവാനുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസാമലൈക്കും വരഹമുല